ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇന്നലത്തെ ഒരു വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വാ. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് അച്ഛൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കും. ഇത്തവണ പക്ക ഗ്രൗണ്ട് അല്ല, ഏതൊരു ഫാം പോലെ സ്ഥലത്താണ് അന്നത്തെ പോലെ പാർക്ക് എന്ന് പറഞ്ഞിട്ട് പക്ക ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ നമ്മള് അജ്മാൻ ഹെലിയോ ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ അച്ഛൻ തോക്കോ ഇല്ലയോ സോറി ജയിക്കോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്, അതാ അച്ഛൻ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അച്ഛൻ പറഞ്ഞിരിക്കുന്ന അവിടെ ഫാം പോലെയാണ് എന്നാണ്. അവിടെ പശു ഉണ്ടാവും, ആടുണ്ടാവും, കോഴിയുണ്ടാവും, ഒട്ടകം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അവിടെ നമ്മുടെ നാട് പോലെയാണെന്ന് എന്നാ പറഞ്ഞിരിക്കുന്നത്, എനിക്കൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ഹെലിയോയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഗ്രൗണ്ടിലേക്ക്. ഇപ്പം റീച്ച് ആവും, ലൊക്കേഷൻ നോക്കി ഓടിക്കുന്നുണ്ട്. ടൈം കോൺസെൻട്രേഷൻ കിട്ടില്ല, നേരെ നോക്കി ഓടിച്ചാൽ മതി. നമ്മളപ്പോ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് എനിക്കറിയില്ല, അവിടെ ഒന്നില്ല എന്നാണ് എനിക്കറിയില്ല. നോക്കാ, വണ്ടി ഇപ്പൊ പാർക്ക് ചെയ്യണ്ടേ. അവിടെ പ്രശാന്ത് വാമനും എല്ലാരും ഇരിക്കുന്നുണ്ട്. പ്രജീഷ് അവിടെ എത്തിയിട്ട് ഒരു ചാണകത്തിന് വന്നിട്ടാ, ചാണകം മാത്രല്ല ഒരു ഗോമൂത്രത്തിന്റെ. അപ്പൊ മനസ്സിലായി അവിടെ പശു ഉണ്ട്. അപ്പൊ മനസ്സിലായി എനക്കും മാളവും, ഞാനും മാളവും ശ്രീനിഷാമൻ എല്ലാം അങ്ങോട്ട് പോയി നോക്കുമ്പോ എന്റെ ദൈവമേ. അപ്പൊ നമ്മള് സാഗി മാമിനെ പറ്റി കൊണ്ടു നിൽക്കുന്നായിരുന്നു. അപ്പൊ സാഗി മാമിയും വളച്ചനും ഉണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് മാളുവിനെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ സാഗി മാമിനെ ചോദിച്ചു. അന്നേരം സാഗി മാമ പറഞ്ഞു മാളുവിന് ഞാൻ ശ്രീനിഷാമൻ അങ്ങ് എടുത്തിട്ട് പോയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഫുള്ള് വയലും പാടും. ഈ ഞാൻ വിചാരിച്ചു വയല് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, നെൽപ്പാടൊക്കെ ഉണ്ട് ഒരു സൈഡ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല, അത്യാവശ്യം ഇവർക്ക് അങ്ങനെ കളിയുടെ ചൂടൊന്നും അറിയാതിരിക്കാൻ ചെറിയ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. വെയിലുണ്ട്, എന്നാൽ കൂടി നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ സഹിക്കാൻ പറ്റാത്തത് ഈ പശുവിനെ നിർത്തുന്ന സ്ഥലമാണ്. ഭയങ്കര എന്താ പറയുക, ഗോമൂത്രവും ചാണകവും ഫുഡിൻ്റെതും വേസ്റ്റ് എല്ലാത്തിൻ്റെയും വേസ്റ്റും മൊത്തം സ്മെല്ലായിട്ട് നമുക്കതിലൂടെ അവർ നടക്കാൻ തന്നെ തീരെ പറ്റാത്ത പോലെ അസ്വസ്ഥതയായിരുന്നു അതിലൂടെ നടക്കാൻ. പക്ഷേ അവരെ കണ്ടപ്പോൾ ഒരു സമയം എന്തായിരുന്നു സ്ഥലത്തിന്റെ പേര് ശ്രീനേശ്? ഹെലിയോ. ഹെലിയോ സഹ്യ. കൊറേ നാളുകൾക്ക് ശേഷം ഇവിടെ വന്നിട്ട് പശു ആട് തുടങ്ങിയതിനെല്ലാം കണ്ടത് ഇവിടെ വന്നിട്ട്.
അപ്പൊ എൻ്റെ അച്ഛനും വളച്ചനും കൂട്ടിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ കളി ഗംഭീരമായി നമ്മൾ തോറ്റിരിക്കുകയാണ്. ജയിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേങ്കിൽ മനോജിന്റെ ഒക്കെ വെട്ടിത്തറ ബാറ്റിങ് ശരിയേട്ടൻ കൊണ്ട് നമ്മൾ കളി തോപ്പിച്ചു. ഞാനൊക്കെ നന്നായിട്ട് കളിച്ചു, ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ കഴിവില്ല എന്നുള്ള ചെറിയൊരു കാരണം കൊണ്ട് ഞങ്ങൾ കളി തോറ്റു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആരാന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.